നമസ്കാരം. സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്കുയർത്തിയതോടെ പലരും പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNLനോട് അടുത്തു. സ്വകാര്യ കമ്പനികൾ റേറ്റ് കുത്തനെ കൂട്ടിയതോടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളാണ് സിം പോർട്ട് ചെയ്ത് BSNLലേക്ക് എത്തിയത്. അതേസമയം സ്വകാര്യ ടെലികോം കമ്പനികൾ 4G സേവനം നൽകി വർഷങ്ങൾക്ക് ശേഷമാണ് BSNL 4G കടക്കുന്നത്. ഇതിന് കാരണമായി ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞത് ഇങ്ങനെയാണ്: ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ 4G നെറ്റ്വർക്ക് ആരംഭിച്ചിട്ട് എന്തുകൊണ്ടാണ് BSNL 4G സേവനം ഇല്ലാത്തത് എന്നും പലരും ചോദിക്കുന്നത് കേട്ടു. പ്രധാനമന്ത്രിയുടെ നിർണായകമായ തീരുമാനമായിരുന്നു അതിന് പിന്നിൽ. എന്തായിരുന്നു എന്ന് വെച്ചാൽ മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സർക്കാർ നിയന്ത്രണത്തിലൊരു കമ്പനി നെറ്റ്വർക്കിൽ ചൈനയുടെയോ മറ്റ് രാജ്യങ്ങളുടെയോ ഉപകരണങ്ങൾ ഉപയോഗിക്കില്ല എന്ന പ്രധാനമന്ത്രിയുടെ തീരുമാനമായിരുന്നു ഇതിന് പിന്നിൽ. ഇതിനാൽ തദ്ദേശീയമായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത 4G സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ 4G സേവനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സ്വന്തം ടെക്നോളജി നിർമ്മിച്ച് ജനങ്ങൾക്ക് 4G സേവനം നൽകി. ഇതിന് 1.5 വർഷം എടുത്തു. സ്വന്തമായി സാങ്കേതിക വിദ്യയുള്ള 5-ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കമ്പനികളായ തേജസ് നെറ്റ്വർക്ക്, C.Dot, TCS എന്നിവരാണ് സാങ്കേതിക വിദ്യ നിർമ്മിക്കുന്നത്. 80,000 ടവറുകൾ ഒക്ടോബറോടെയും 21,000 എണ്ണം മാർച്ചോടെയും പൂർത്തീകരിക്കാനാവും. 2025 മാർച്ചോടെ BSNLന് 100,000 4G ടവറുകൾ സ്വന്തമായി കാണും. ഇത് വേഗതയേറിയ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. 4G ടവറുകളിൽ ചെറിയ വ്യത്യാസം വരുത്തി 5G ടവറുകളാക്കി മാറ്റാം എന്ന പ്രത്യേകത ഇതിനുണ്ട്. ഇത് നടന്നു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേഗത്തിൽ 4G നിന്ന് 5G മാറാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുമേഖലാ സ്ഥാപനമായ BSNLന്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം വർദ്ധിക്കുന്നതായും ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കി. ടവറുകളിൽ 4G സ്പെക്ട്രം സ്ഥാപിക്കുന്നതനുസരിച്ച് ഓരോ ടവറുകളിൽ 4G നെറ്റ്വർക്ക് കൂടിക്കൂടി വരികയാണ്. കേരളത്തിൽ തന്നെ പല ഇടങ്ങളിലും, കൊല്ലം, പത്തനംതിട്ട ഒക്കെ ഏരിയയിൽ BSNL 4G വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഓരോ സ്ഥലത്ത് BSNL 4G എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ കണക്കെടുത്താലും ഓരോ സ്ഥലങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേക ആളുകൾ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ എല്ലായിടത്തും 4G എത്തിക്കുന്നതിന് വേണ്ടി BSNL പരിശ്രമം തുടങ്ങി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം വീഡിയോക്കാരെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.